നമസ്കാരം. ഇന്നത്തെ ഡിസ്കഷനിൽ സർജറിയെ പറ്റി സംസാരിക്കാം. സർജറി എന്ന് പറഞ്ഞാൽ മുഴ എടുക്കാനുള്ള സർജറിയെ പറ്റി സംസാരിക്കാം. അപ്പോൾ മയോമെക്ടമി ആണ് ഈ ഈ സർജറിയുടെ പേര്. എവിടെയാണെങ്കിലും ഗർഭാതത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ മുഴ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിനാണ് നമ്മൾ മയോമെക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ മയോമെക്ടമി എന്നുള്ള സർജറി ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് പ്രതീക്ഷിക്കേണ്ടത്? സർജറിയുടെ സമയത്ത് ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് ദ ഫൈബ്രോയിഡ്, വളരെ ചെറിയ ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. ബട്ട് സർജറി സൈസ് വലുതാവും തോറും സർജറി ചെയ്യേണ്ടി വരും. അപ്പോൾ സർജറി ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ബുദ്ധിമുട്ടുകൾ എന്താണ്? ഒന്ന്, ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വന്നേക്കാം. വലിയ മുഴകളാവുമ്പോൾ അതിൻ്റെ ബ്ലഡ് സപ്ലൈ കൂടുതലാവുന്നത് കൊണ്ട് ചിലപ്പോൾ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വന്നേക്കാം. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ സർജറി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബ്ലഡ് റെഡിയാക്കി വെക്കേണ്ടതാണ്. സർജറി ചെയ്തതിന് ശേഷം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം? യൂഷ്വലി ലാപ്രോസ്കോപ്പിയോ അല്ല ഓപ്പൺ സർജറി ഏത് രീതിയിൽ സർജറി ചെയ്ത് കഴിഞ്ഞാലും മുഴ എടുക്കുന്ന സർജറി ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ പിന്നീട് ഗർഭിണി ആയിക്കഴിഞ്ഞ് സിസേറിയൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ കാണുന്ന ബുദ്ധിമുട്ടുകളാണ് ഗർഭാതത്തിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടുത്തങ്ങൾ വരുന്നത്. ഉള്ളിലല്ല, ഉള്ളിലും വരാം പുറത്തും വരാം. സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് അല്ല ഗർഭാതത്തിൻ്റെ ഉള്ളിലുള്ള മുഴകൾ നമ്മൾ എടുക്കുമ്പോൾ എടുക്കേണ്ട രീതി ശരിയായി എടുത്തിട്ടില്ലെങ്കിൽ ഗർഭാതത്തിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടുത്തങ്ങൾ വന്നേക്കാം. ഗർഭാതത്തിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടുത്തങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഗർഭിണി ആവാനും അല്ല മെൻസസിൻ്റെ സമയത്ത് ബ്ലീഡിങ്ങിൻ്റെയും പ്രശ്നങ്ങളും എല്ലാം ബുദ്ധിമുട്ടുകൾ തന്നെ ആയേക്കാം. നമ്മളിപ്പോൾ ഗർഭാതത്തിൻ്റെ പുറത്തിലെ മുഴകളോ അല്ല ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് എടുക്കുന്ന ഒരു സർജറി ചെയ്തു കഴിഞ്ഞാൽ പോലും ആ ഭാഗങ്ങളിൽ ഒട്ടിപ്പിടുത്തങ്ങൾ വന്നേക്കാം. ഒട്ടിപ്പിടുത്തങ്ങൾ കുടലിൻ്റെ കൂടെ ആയിരിക്കാം അല്ല ചുറ്റുപാടിലുള്ള ഓർഗൻസിൻ്റെ കൂടെ തന്നെ ഒട്ടിപ്പിടുത്തങ്ങൾ വന്നേക്കാം. കോമൺ ആയിട്ട് നമ്മൾ മയോമെക്ടമി എന്നൊരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട എക്സ്പെക്റ്റ് ചെയ്യേണ്ട ബുദ്ധിമുട്ടുകളാണ് ഒട്ടിപ്പിടുത്തങ്ങൾ. ഇനി ഈ മുഴകൾ സർജറി അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് അവൈലബിൾ ആണോ? യെസ്. ഏതാണ് പ്രായം? നിങ്ങളുടെ ഇൻഡിക്കേഷൻ എന്താണ്? ഇപ്പോൾ കുട്ടികൾ ആവേണ്ടവർക്ക് സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ വയസ്സ് 47-48 മെൻസസ് നിൽക്കാനുള്ള സമയമായി, വളരെ വലിയ ഫൈബ്രോയിഡ്സ് അല്ല, 3 സെൻറ്റിമീറ്ററിന് താഴെ അല്ല 4 സെൻറ്റിമീറ്ററിന് താഴെയുള്ള ഫൈബ്രോയിഡ്സ് ആണ്, വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ല, ബ്ലീഡിങ്ങിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ് അല്ല വയറുവേദന കുറച്ച് കൂടുതലാണ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മെഡിക്കൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ മാനേജ്മെൻറ്റ് വന്നാൽ നമ്മൾ ടെമ്പററിലി മാസക്കുള്ളിൽ നിർത്തിവെക്കേണ്ടി വരും. അപ്പോൾ ഈ മുഴനെ ചുരുക്കിയെടുക്കാനുള്ള മെഡിസിൻസ് ആണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇഞ്ചക്ഷനിലൂടെ ചെയ്യാനും പറ്റും അല്ല ഗുളികളിലൂടെ ചെയ്യാനും പറ്റും. അപ്പോൾ ഇഞ്ചക്ഷനും ഗുളികളും എന്തെടുക്കുന്നുണ്ടെങ്കിലും ഇഞ്ചക്ഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ മാസം മാസം ഒരു 6 മാസത്തേക്ക് എടുക്കാനുണ്ടാവും. ഗുളികൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി കഴിക്കേണ്ട ഗുളികളാണ്, ചിലപ്പം 1 കൊല്ലം വരെ ഗുളിക കഴിക്കേണ്ടി വന്നേക്കാം. സോ ഈ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 30-40% സൈസ് റിഡക്ഷൻ ഉണ്ടാവുന്നതാണ്. ഇനി മെഡിസിൻ നിർത്തിക്കഴിഞ്ഞാൽ മുഴ വളർന്നു വരുമോ എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ 47-48 ഇയർസ് അല്ല പെരി മെനോപോസിൽ ഏജ് നമ്മൾ പറയും. അപ്പോൾ ഈ ഏജ് ഗ്രൂപ്പിൽ നോർമലി മെഡിസിൻ കഴിച്ചതിന് ശേഷം വീണ്ടും ഒരു മുഴ വളർന്നു വരാനോ അല്ല ഇല്ല മുഴ വളർന്നു വരാനോ ഇല്ല സാധ്യതകൾ വളരെ കുറവാണ്. പിന്നത്തെ കോമൺ ആയിട്ടുള്ള ചോദ്യം, ഈ മുഴ ക്യാൻസറായിട്ട് മാറുമെന്നുള്ള ഡൗട്ടാണ്. അപ്പോൾ മുഴകളാണെന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ ഈ മുഴകളിൽ ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യത ഈസ് ലെസ് ദാൻ 0.1%. അങ്ങനെയാണെങ്കിൽ വളരെ അപൂർവമായ സാഹചര്യങ്ങളിൽ ഈ മുഴ ക്യാൻസറായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മുഴകളും എടുക്കണോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പോൾ സിംപ്റ്റമാറ്റിക് ആണെങ്കിൽ മാത്രം അല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുഴ എടുക്കേണ്ട ആവശ്യമുള്ളൂ. മാസക്കുള്ളിൽ നിന്ന ആൾക്കാരിൽ മുഴകൾ കണ്ടു കഴിഞ്ഞാൽ അതിന് സർജറി വേണോ വേണ്ടിയോ എന്നാണ് കോമൺ ആയിട്ട് വീണ്ടും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം. മാസക്കുള്ളിൽ നിന്ന ആൾക്കാരിൽ ഒരു കാരണവശാലും മുഴ വളരില്ല. കാരണം ഹാർമോണൽ സപ്പോർട്ട് തീരെ ഇല്ലാത്തതുകൊണ്ട് ഈ മുഴ ഒരിക്കലും വളർന്നു വരില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ മാസക്കുള്ളിൽ നിന്ന ആൾക്കാരിൽ ജസ്റ്റ് ഇങ്ങനെ സ്കാനിങ് ചെയ്യുമ്പോൾ മുഴ കണ്ടതുകൊണ്ട് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. താങ്ക് യു.